രണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണുള്ളത്. ഒന്ന്, കോമൺ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ റിവൈസ്ഡ് ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ്സ് ആണ്, ബിടെക് മറൈൻ എഞ്ചിനീയറിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കാറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു, കോമൺ അഡ്മിഷന് വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ നടത്തണമായിരുന്നു. പക്ഷേ ആ ടെസ്റ്റ് അല്ലായിരുന്നു എഴുതേണ്ടിയിരുന്നത്, അവർക്ക് വേറെ തന്നെ ഒരു അഡ്മിഷൻ ടെസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് കാറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ള ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിന് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ കാറ്റ് എക്സാമിനേഷൻ എഴുതേണ്ടതാണ്. ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസുകളൊക്കെ പിന്നീട് വരുന്നതായിരിക്കും. കോമൺ അഡ്മിഷൻ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ടെൻറ്റേറ്റീവ് ഡേറ്റുകൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഷെഡ്യൂളുകൾ, വിശദമായിട്ടുള്ള ഷെഡ്യൂളുകൾ ഒന്നും വന്നില്ലായിരുന്നു. പക്ഷേ ഇത് വന്നിട്ടുണ്ട്, അതൊന്നും നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പം ഇതാണ് റിവൈസ്ഡ് ടൈം ടേബിൾ കാറ്റ് എക്സാമിൻ്റെ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ജൂലൈ 16, 17, 18 തീയതികളിലാണ് ഈ എക്സാമിനേഷൻ നടത്തുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ നൽകിയിട്ടുള്ള വിവിധ പ്രോഗ്രാമുകളുടെ ടൈം ഷെഡ്യൂളുകളും ഡേറ്റുകളും ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ കോഡും ഉണ്ടാകും, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് ടെസ്റ്റ് ഫോർ MSc ഫോറൻസിക് സയൻസിന് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ സമയം 16 ജൂലൈ 10 മണി മുതൽ 12 മണി വരെയാണ്. അതുപോലെ LLB പ്രോഗ്രാമിനുള്ളവർക്കുള്ള ടൈം 16-ാം തീയതി 10 മണി മുതൽ 12 മണി വരെ തന്നെയാണ്. ഇനി ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്നതാണ് ഈ 101 കോഡ് ഉള്ളതാണ്. അതായത് BTech കോഴ്സുകളാണ്, വിവിധ BTech പ്രോഗ്രാമുകൾക്കുള്ള കോഴ്സുകളാണ്. അതുപോലെ തന്നെ 5-ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളുണ്ട് ഫോട്ടോണിക്സ് കോഴ്സുകൾക്കും. അതുപോലെ തന്നെ MSc ബയോളജിക്കൽ സയൻസ്, MSc കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് പോലെയുള്ള കോഴ്സുകൾക്കൊക്കെ തന്നെ വേണ്ടിയിട്ടുള്ള എക്സാമിനേഷനാണ് ഇത്. 3 വ്യത്യസ്ത ഡേറ്റുകളിൽ തന്നെ കാണും നമുക്ക് ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ. നിങ്ങൾക്ക് കിട്ടുന്ന ഡേറ്റ് ഏതാണെന്ന് നോക്കുക. 2 മണി മുതൽ 5 മണി വരെയുള്ള ഒരു ടൈമിലുണ്ട്. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ആ ഒരു ഡേറ്റും ടൈമുമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാവുന്നതാണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. ഇതാണ് കോഡ്, നിങ്ങൾ അപേക്ഷിച്ചുള്ള കോഡുകൾ ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ടൈമാണ്, ഡേറ്റ് ഇത് 17-ാം തീയതി നടക്കുന്ന വിവിധ പ്രോഗ്രാമുകളുടെ എക്സാമുകളാണ്. ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ കുസാറ്റിൻ്റെ സൈറ്റിലുണ്ട്. അതുപോലെ തന്നെ 18-ാം തീയതി ജൂലൈയിൽ നടക്കുന്ന, ഞായറാഴ്ച നടക്കുന്ന വിവിധ പ്രോഗ്രാമുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 101 കോഡുള്ള ബിടെക്കും അതുപോലെ ഇൻറ്റഗ്രേറ്റഡ് MSc കോഴ്സുകളും ബയോളജിക്കൽ സയൻസ് അതുപോലെ കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് MSc കോഴ്സുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള എക്സാമാണ്. ഇത് 18-ാം തീയതി നടക്കുന്നുണ്ട്. സമയം 9:30 മുതൽ 12:30 വരെയാണ് ടൈം. ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന ഒരു പ്രോഗ്രാമാണ് 101 പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ ഇത് ഈ ടൈം നിങ്ങൾ നോട്ട് ചെയ്യാം. ബാക്കിയെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ കുട്ടികൾക്കും ഇത് നോക്കി നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ പ്രോഗ്രാം അതിൻ്റെ ടൈം ഷെഡ്യൂളുകൾ ഇവിടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ 101 വേറൊരു സമയത്തും കൂടി ഉണ്ട്, 2:30 മുതൽ. അതേ ഡേറ്റ് തന്നെ ഉച്ചയ്ക്കും ഉണ്ട്, 2:30 മുതൽ 5:30 വരെയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്യാവുന്നതാണ്. ഇനി കുട്ടികൾ, വേറെ കുട്ടികളാണ് ലാറ്ററൽ എൻട്രി ബിടെക് പ്രോഗ്രാമിൻ്റെ ഡേറ്റും ഇവിടെയുണ്ട്. 102 കോഡാണ് ലാറ്ററൽ എൻട്രിക്ക് വേണ്ടത്. 2:30 മുതൽ 5:30 തന്നെയാണ് 18-ാം തീയതി ജൂലൈ. ഇതാണ് ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ. അപ്പോൾ കുട്ടികളെ, നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഈ കാറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട്, ധാരാളം സമയമുണ്ട്. അപ്പോൾ നന്നായി അതിൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. മോർ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി കുസാറ്റിൽ വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.